കോട്ടയത്തേക്കാണ് നമ്മൾ പോകുന്നത്. തിരുനക്കരയിലാണ് കോട്ടയത്തെ കലാശക്കൊട്ട്. മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഉച്ചകഴിഞ്ഞ് റോഡ് ഷോയോടെ ആയിരിക്കും തിരുനക്കരയിൽ എത്തുക. കോട്ടയത്തെ പ്രത്യേകത രണ്ട് കേരള കോൺഗ്രസ് ആണ് LDF UDF മുന്നണിയിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത്. BDJSന്റെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും അതിശക്തമായ പോരാണ്. കേരള കോൺഗ്രസുകളുടെ നിലനിൽപ്പും മുന്നണിയിലെ ഐക്യവും മുന്നണിയിലെ ചേരിമാറ്റത്തിനൊക്കെ ഒരുപക്ഷേ വിരൽ ചൂണ്ടിയേക്കാവുന്ന നിർണായകമായ കോട്ടയത്തെ തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ ആവേശ ചിത്രവുമായി തത്സമയം ചേരുന്നത് ശ്യാം കുമാർ ആണ്. ശ്യാം, കോട്ടയത്ത് തിരുനക്കര എന്ന് പറഞ്ഞാൽ നേരത്തെ സ്വരാജ് റൗണ്ടിന്റെ കാര്യം പറഞ്ഞ പോലെ മറ്റൊരു തിരുനക്കര പൂരം നമുക്ക് കാണാൻ കഴിയുമോ ഇന്ന്? ഒരുപാട് രാഷ്ട്രീയ പൂരങ്ങൾ കണ്ടിട്ടുള്ള സ്ഥലമാണ് ഈ തിരുനക്കര മൈതാനം. എന്തായാലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കലാശം കൊട്ടുന്നതും ഇവിടെയാണ്. മൂന്ന് മുന്നണികളും ഉച്ചകഴിഞ്ഞ് 2:30 മണിയോടുകൂടിയാണ് റോഡ് ഷോയോടുകൂടി ഇവിടേക്ക് എത്തുക. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് കാണാം. ഒരു കലാശക്കൊട്ട് ഒരു തമ്മിൽ തന്നെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു ജാഗ്രത പോലീസ് എടുക്കുന്ന കാണാം. ബാരിക്കേഡുകളും വടവും ഒക്കെ കെട്ടി ഓരോരുത്തർക്കുമുള്ള സ്ഥലങ്ങൾ നിയന്ത്രിക്കുന്നു. എന്തായാലും ജനാശുപത്രി ജംഗ്ഷനിൽ നിന്ന് UDF പ്രവർത്തകർ ഇവിടെ ഗാന്ധി പ്രതിമയ്ക്ക് അടുത്തേക്ക് എത്തും. തൊട്ട് എതിർവശത്തായിട്ട് തിരുനക്കര ക്ഷേത്രത്തോട് ചേർന്ന MC റോഡിന്റെ സമീപത്തായിട്ട് ഇടതുമുന്നണി പ്രവർത്തകരും വരും. ഈ തിരുനക്കര മൈതാനം തന്നെ ബുക്ക് ചെയ്തിരിക്കുകയാണ് BDJSന്റെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി. DJ അടക്കം വലിയ സംവിധാനങ്ങൾ അവരും ഒരുക്കിയിട്ടുണ്ട്. ആ തരത്തിലാണ് ഇന്നത്തെ കലാശക്കൊട്ടിന്റെ ക്രമീകരണങ്ങളൊക്കെ പോകുന്നത്. സ്ഥാനാർത്ഥികൾ, ഇടത് വലത് സ്ഥാനാർത്ഥികൾ രാവിലെ അവസാനമായി ഒരു റോഡ് ഷോയും കൂടി അവസാനം ഓടിയെത്താൻ ഇതുവരെ കഴിയാത്ത ചില സ്ഥലങ്ങളിൽ കൂടി ഒരു ഓട്ടപ്രദർശനം നടത്തിയ ശേഷമായിരിക്കും അവരെല്ലാവരും എത്തുക. ഇടതുമുന്നണിക്ക് വേണ്ടി മന്ത്രി VN വാസവനും ജോസ് കെ മാണിയും ഒക്കെ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടാകും. മറുവശത്ത് 5 MLA മാരെയും 7 MLA മാരെയും കൊണ്ടുവന്നൊരു റോഡ് ഷോ ആണ് UDFും ആലോചിക്കുന്നത്. ആ തരത്തിലാണ് കലാശക്കൊട്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു അവസാന വട്ട ഒരുക്കത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദിവസം പ്രചാരണത്തിന് സമയം കിട്ടിയ സ്ഥാനാർത്ഥികളാണ് LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ. സംസ്ഥാനത്തെ മറ്റ് സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് ഒരു 10-12 ദിവസമെങ്കിലും കൂടുതൽ അവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ അവർ നടത്തുകയും അതനുസരിച്ച് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തു. എന്തായാലും പൊതുവിൽ ഒരു UDF അനുകൂല മണ്ഡലം എന്നുള്ള നിലയിലാണ് കോട്ടയം നമ്മൾ എപ്പോഴും വിലയിരുത്താറ്. ഇത്തവണയും അതിലൊരു മാറ്റമുണ്ടാകുമെന്ന് ഈ പ്രചാരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ UDF കരുതുന്നില്ല. അവർക്ക് അനുകൂലമായ രീതിയിലുള്ള എല്ലാ ഘടകങ്ങളും ഇവിടെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് UDF ഏറ്റവും ഒടുവിൽ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ സ്വീകാര്യത അടക്കം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും മോശം സാഹചര്യത്തിലും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും UDFന് ജയിക്കാൻ കഴിഞ്ഞിരുന്നു. ഇത്തവണ അതിനേക്കാൾ എന്തുകൊണ്ട് മെച്ചപ്പെട്ടൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇത്തവണ എന്തായാലും വീണ്ടും UDFന് ഈ മണ്ഡലം ജയിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം UDF ക്യാമ്പ് ഈ ഘട്ടത്തിൽ അവസാനം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ മറുവശത്ത് ഇടതുമുന്നണിയും അവരുടെ സംഘടനാപരമായ ഒരു പ്രവർത്തനത്തിലാണ് ഇപ്പോഴും വലിയ ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നത്. പ്രചാരണത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പ്രചാരണത്തിൽ ആർക്കായിരുന്നു മേൽക്കേ എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ കഴിയും അത് ഇടതുമുന്നണിക്ക് തന്നെയായിരുന്നു. CPM അവരുടെ എല്ലാ സംഘടനാ സംവിധാനവും ഉപയോഗിച്ച് ഇവിടെ തോമസ് ചാഴികാരന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും CPM വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. ഭൂരിപക്ഷത്തെക്കുറിച്ച് അവർ പറയുന്നില്ല. പക്ഷേ നേരിയ ഭൂരിപക്ഷമാണെങ്കിലും ജയിച്ചു കയറാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമാണ് ഇടത് ക്യാമ്പ് പ്രകടിപ്പിക്കുന്നത്. എന്തായാലും രണ്ട് മുന്നണികളുടെയും ചങ്കിടിപ്പ് കൂട്ടുന്നത് PG കോട്ടയത്ത് BDJS സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി പിടിക്കാൻ പോകുന്ന വോട്ടുകൾ തന്നെയാണ്. SNDP യോഗത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിൽ ഇടപെടലും ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെയും BDJSന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി SNDP യോഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് SNDP ഭാരവാഹി ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ തന്നെ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. മാത്രമല്ല പരമ്പരാഗതമായി UDFനും LDFനും കിട്ടുന്ന ഈഴ വോട്ടുകൾ അത് വലിയ രീതിയിലുള്ള വിള്ളലുണ്ടാക്കുമെന്നവർ ഭയപ്പെടുന്നുണ്ട്. കൂടുതൽ നഷ്ടം LDFനായിരിക്കുമെന്ന് UDF പറയുന്നുണ്ട്. പക്ഷേ LDF പറയുന്നത് കുടുംബയോഗങ്ങളടക്കം നടത്തി BDJSന്റെ രാഷ്ട്രീയ നിലപാടുകൾ തുറന്നുകാട്ടി ഒരു പ്രചാരണം CPM താഴെത്തട്ടിൽ നടത്തിയിരുന്നു. അതുകൊണ്ട് നഷ്ടം കൂടുതലുണ്ടാവുക UDFനായിരിക്കുമെന്ന് LDF പറയുന്നു. എന്തായാലും BDJS സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകൾ തന്നെയായിരിക്കും അന്തിമമായ ഒരു കണക്ക് വരുമ്പോൾ ആരായിരിക്കും വിജയി എന്ന് തീരുമാനിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാവുക. ശരി, എന്തായാലും ആ തരത്തിലാണ് കോട്ടയത്തെ നിലവിലെ ഒരു മത്സര ചിത്രം. 3 പ്രാദേശിക പാർട്ടികൾ തമ്മിൽ മത്സരിക്കുന്നു. മേൽക്കൈ അവസാന ഘട്ടത്തിൽ UDFും LDFും ഒരുപോലെ അവകാശപ്പെടുന്നുണ്ട്.